ഓ മാതാവേ, മാതാവിന് വാക്ക് നൽകുന്നു. മാതാവിന്റെ ദുഃഖം ഇല്ലാതാക്കുന്നതിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ഞാൻ ചെയ്യും. പക്ഷെ അതിനു മുൻപ് മാതാവിന്റെ ദുഃഖത്തിന്റെ കാരണം എനിക്കറിയണം. പറഞ്ഞാലും ഗോമാതാവേ, മാതാവിന് ഈ അവസ്ഥ എങ്ങനെയാണ് ഉണ്ടായത്? ഗോമാതാവേ, എനിക്ക് മനസ്സിലായി, മാതാവ് ഈ പ്രതിമയ്ക്കുള്ളിൽ യഥാർത്ഥ രൂപത്തിൽ കുടികൊള്ളുന്നുണ്ടെന്ന്. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല, മാതാവിന്റെ യഥാർത്ഥ രൂപത്തെ എങ്ങനെയാണ് മോചിപ്പിക്കുന്നതെന്ന്. ഗുരുദേവൻ ഗർഗാചാര്യൻ പറഞ്ഞിട്ടുണ്ട്, പുല്ലാങ്കുഴലിലെ മധുര ധ്വനി കൊണ്ട് ഏത് പ്രതിബന്ധത്തെയും തടയാൻ സാധിക്കുമെന്ന്. ഈ കല്ലിന്റെ കാഠിന്യത്തെ പോലും. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. യശോദേ, എന്താ ചിന്തിച്ചിരിക്കുന്നത്? എന്തു പറ്റി? നന്ദരാജൻ, ഞാൻ രോഹിണി ജ്യേഷ്ഠത്തെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. ജ്യേഷ്ഠത്തി പോയിട്ട് 15 ദിവസമായി. അക്രൂരരെ രക്ഷിക്കാൻ വേണ്ടിയാണ് പോയത്. ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല. ഇനി ഏതെങ്കിലും വിപത്തിൽ അകപ്പെട്ട് കാണുമോ? അങ്ങെന്തെങ്കിലും ചെയ്താലും നന്ദരാജൻ. യശോദ, എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നീ വിഷമിക്കരുത്. ഞാൻ ഇപ്പോൾ തന്നെ പോയി ബ്രജദേശത്തെ എല്ലാ ഗ്രാമങ്ങളിലുമായി എത്ര ചാരന്മാരുണ്ടോ അവരോട് രോഹിണി ജ്യേഷ്ഠത്തെ കുറിച്ച് എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുമോ അതൊക്കെ ശേഖരിക്കാൻ പറയാം. ഇനി എനിക്ക് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അത് ഞാൻ നിന്നെ അറിയിച്ചുകൊള്ളാം. അതുകൊണ്ട് ഇനി ഈ ചിന്തയൊക്കെ ഉപേക്ഷിച്ച് കണ്ണനെ ശ്രദ്ധിച്ചുകൊള്ളു. മാതാവേ, ഞാൻ വിശ്വസിച്ചത് ശരിയായിരുന്നു. ഒടുവിൽ വിപത്ത് അവസാനിച്ചല്ലോ. ഇപ്പോൾ മാതാവിന് യഥാർത്ഥ രൂപം ലഭിച്ചല്ലോ. നന്ദരാജൻ, 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 നന്ദറാണി. സംഗതി എന്താണ് ദാമോദര? ഗോകുലത്തിൽ വലിയൊരു വിപത്ത് സംഭവിച്ചിരിക്കുന്നു. വിപത്തോ? എന്ത് വിപത്ത്? ഗോകുലത്തിൽ ഏതെങ്കിലും പുതിയ അസുരൻ എത്തിയിട്ടുണ്ടോ? അസുരനല്ല നന്ദറാണി, അസുരന്മാരുടെ അസുരൻ. അസുര രാജാവായ കംസൻ തന്നെ ഗോകുലത്തിലെത്തിയിരിക്കുന്നു. കംസനോ? ദാമോദരൻ എന്താണ് പറയുന്നത്? നന്ദറാണി, ഞാൻ എന്റെ കണ്ണുകൾ കൊണ്ട് കണ്ട കാര്യമാണ് പറയുന്നത്. കംസൻ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, അദ്ദേഹത്തോടൊപ്പം മഹാരാജാവ് വസുദേവനും മഹാറാണി ദേവകിയും കൂടി വന്നിട്ടുണ്ട്. അവരെന്തിനായിരിക്കും വന്നത്? നന്ദരാജൻ, നന്ദറാണി, ഗോകുലവാസികളെല്ലാം ഭഗവാൻ കംസനെ ദർശിക്കണമെന്ന് അദ്ദേഹം ആജ്ഞാപിച്ചിരിക്കുന്നു. റാണി, നന്ദരാജനെ കാണുന്നില്ലല്ലോ. അദ്ദേഹം ഒരു അത്യാവശ്യ കാര്യവുമായി പുറത്തു പോയിരിക്കുന്നു. ആ, അത്യാവശ്യ കാര്യമോ? ഗോമാതാവേ, എന്തുകൊണ്ടാണ് മാതാവ് കല്ലായി മാറിയതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ യഥാർത്ഥ രൂപം കൈവന്നല്ലോ. ഭഗവാനെ, യുഗാന്തരങ്ങളായി ഞാൻ അങ്ങേയും പ്രതീക്ഷിച്ച് ഗോകുലത്തിൽ വസിക്കുകയായിരുന്നു. എന്റെ പിതാവായ ദക്ഷന്റെ ശാപം അങ്ങേക്ക് അവസാനിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഗോമാതാവേ, ഇപ്പോൾ എന്താണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഭഗവാനെ, അങ്ങ് അന്തര്യാമിയാണ്. ഗോമാതാവേ, എനിക്ക് മനസ്സിലായി, മാതാവിന് കുടുംബാംഗങ്ങളെ ഓർമ്മ വന്നിട്ടുണ്ടാകും. അവരുടെ സമീപം പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലേ. സർവചരാചരങ്ങളുടെയും നാഥനായ അങ്ങ് ഇവിടെയുള്ളപ്പോൾ ഇവിടെ നിന്ന് പോകാൻ ആരാണ് ആഗ്രഹിക്കുക ഭഗവാനെ? പക്ഷെ അങ്ങ് നൽകിയ ആജ്ഞ അനുസരിച്ച് വിധിചക്രത്തെ മുന്നോട്ട് നയിക്കുന്നതിനായി എനിക്ക് എന്റെ കർമ്മം പൂർത്തിയാക്കിയ മതിയാവൂ ഭഗവാനെ. ഗോമാതാവേ, മാതാവ് ആലോചിക്കുന്നത് വളരെ ശരിയാണ്. മാതാവ് ഉടൻ കുടുംബാംഗങ്ങളുടെ സമീപം എത്തണം. അവിടെ എല്ലാവരും മാതാവിനെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ. ഗോമാതാവേ, ഇനി ഞാൻ പോവുകയാണ്. പ്രഭോ,
ഇന്നങ്ങ് ഗോകളിൽ ശ്രേഷ്ഠയായ സുരഭിധേനുവിന് മോക്ഷം നൽകിയ രീതി കാണുമ്പോൾ യുഗങ്ങൾക്ക് മുൻപങ്ങ് രാമാവതാരത്തിൽ ഗൗതമ മഹർഷിയുടെ പത്നി അഹല്യയ്ക്ക് മോക്ഷം നൽകിയതാണ് ഓർമ്മ വരുന്നത്. ദേവി, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമസ്യയാണ് സ്ത്രീകൾ യാതൊരു അപരാധവും ചെയ്യാതെ കേവലം അഹങ്കാരികളായ പുരുഷന്മാർ കാരണം യുഗയുഗാന്തരങ്ങളായി ശപിക്കപ്പെട്ട ജീവിതം നയിക്കുകയായിരുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീ തന്നെയാണ്. അതുകൊണ്ട് പുരുഷന്മാർ എപ്പോഴാണോ സ്ത്രീകളുടെ ശക്തിക്ക് അർഹിക്കുന്ന രീതിയിൽ ആദരവ് നൽകുന്നത്, അവരെ നിർമ്മലമായ മനസ്സോടെ സ്വീകരിക്കുന്നത്, അതുവരെ അവരുടെ വിപത്തുകൾ അവസാനിക്കുകയില്ല. അങ്ങ് പറഞ്ഞത് സത്യമാണ് പ്രഭോ. സ്ത്രീകളുടെ മാതൃത്വത്തെയും അവരുടെ സ്നേഹത്തെയും അവരുടെ കാരുണ്യത്തെയും പുരുഷന്മാർ മനസ്സിലാക്കുന്നതിൽ വിമുഖത കാട്ടുന്നു. അത് നോക്കിയാലും പ്രഭോ, പാപിയായ കംസൻ മാതാവായ ദേവകിയുടെ വാത്സല്യം നിറഞ്ഞ രൂപത്തെ ആധാരമാക്കി തന്റെ പാപങ്ങളുടെ ശിക്ഷയിൽ നിന്ന് രക്ഷ നേടാൻ ശ്രമിക്കുകയാണ്. ഇത്രയും കഠിനമായ പരിതസ്ഥിതിയിൽ പോലും അങ്ങയുടെ ഈ നിർവികാരത കാര്യം എന്താണ് പ്രഭോ? ദേവി, ഒരു പുത്രന്റെ ജീവിതത്തിൽ ഇതിനേക്കാൾ വൈകാരിക നിമിഷങ്ങൾ മറ്റൊന്നുണ്ടാവില്ല. ഇന്ന് എന്റെ രണ്ട് മാതാക്കളും ഒരുമിച്ചൊരു സ്ഥലത്ത് തന്നെയുണ്ട്. ഒരു വശത്ത് മാതാവായ യശോദ എന്നെ സ്വന്തം പുത്രന്റെ രൂപത്തിൽ സ്വന്തമാക്കുന്നതിന് വേണ്ടി വർഷങ്ങളോളം തപസ് ചെയ്തു. ഇനി മറുവശത്തുള്ള മാതാവായ ദേവകിയാണ് എൻ്റെ ജനനത്തിന് തന്നെ കാരണമായത്. പക്ഷേ ഇന്നും എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടി അവർ തപസ്സിനേക്കാൾ കഠിനമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുലവാസികളെയെല്ലാം ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് നിങ്ങളുടെ സൗഭാഗ്യത്തിന്റെ ദിനമാണ്. ഈ ഭഗവാൻ കംസൻ തന്നെ നിങ്ങളുടെ ഗ്രാമത്തിലെത്തിയിരിക്കുകയല്ലേ. ഈ ഗോകുലത്തിൽ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിൽ ധാരാളം ചോദ്യങ്ങൾ ഉയർന്നിട്ടുണ്ടാകും. ചില സംശയത്തിന്റെ അല്ലെങ്കിൽ ഭയത്തിന്റെ, എന്തിനായിരിക്കും ഞാൻ ഇവിടെ വന്നതെന്ന്. എന്റെ ഭക്തർക്ക് മോക്ഷം നൽകുന്നതിനാണ്, നിങ്ങളുടെ എല്ലാം ദുഃഖങ്ങൾ അവസാനിപ്പിക്കാൻ, ആശീർവദിക്കാൻ. എന്റെ പ്രിയ സഹോദരി ദേവകി, ഇവളെ നിങ്ങൾക്കറിയാമായിരിക്കും. ഇവൾക്ക് ബാല്യകാലം മുതലേ ഗോകുലത്തിലെ പാലും തൈരും വെണ്ണയും ഒക്കെ വളരെയധികം പ്രിയമാണ്. പിന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാന്യനായ വസുദേവൻ, ഇദ്ദേഹത്തിനും ഗോകുലത്തോട് വല്ലാത്ത പ്രതിപത്തിയാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ എട്ടാമത്തെ സന്തതിയെ ഇവിടെ ഉപേക്ഷിച്ചു പോയത്, ഈ ഗോകുലത്തിൽ അല്ലേ വസുദേവ? സഹോദരി, എന്തെങ്കിലും പറയൂ, പറഞ്ഞു കൊടുക്കൂ നിന്റെ എട്ടാമത്തെ സന്തതിയുടെ രഹസ്യം, വേഗം പറഞ്ഞു കൊടുക്കൂ. അന്തരാത്മാവാണ്, എന്റെ പുത്രന്റെ മാതൃത്വമാണ്. ദേവകി, എന്താ മനസ്സിലാകാത്തത്? നിനക്ക് എങ്ങനെ ഇത്ര ദുർബലയാകാൻ കഴിയുന്നു? പുത്ര സ്നേഹത്താൽ സ്വയം മറന്നു പോകരുത്. സ്വന്തം വാത്സല്യത്തെ ഒന്ന് നിയന്ത്രിക്കൂ. ഇത് കംസന്റെ ചതിയാണെന്ന് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അയാൾ നമ്മുടെ സന്തതിയെ നമ്മിൽ നിന്നും വേർപിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിൽക്കൂ. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ, പക്ഷെ നീ പറയുന്നതൊന്നും ഞാൻ ഇന്ന് കേൾക്കില്ല. ഇത്രയും കാലം നീ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിക്കുകയായിരുന്നു. എന്നിട്ട് എനിക്ക് എന്ത് നേട്ടമുണ്ടായി? എന്റെ പുത്രൻ എവിടെയാണ്?
ഇല്ല ദേവകി, ഇനി എന്റെ പുത്രനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാനാകില്ല. നോക്കൂ ഗോകുലവാസികളെ, സ്വന്തം പുത്രന്റെ വിയോഗത്താൽ എന്റെ സോദരിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുകയാണ്. ഇവളുടെ ദുഃഖം കാണുമ്പോൾ എന്റെ കണ്ണുകളും നിറയുകയാണ്. എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഒരു മാതാവിന്റെ ദുഃഖം ഇല്ലാതാകണമെന്ന്? ഒരു മാതാവ് സ്വന്തം പുത്രനെ കാണണമെന്ന്. പിന്നെ വൈകുന്നതിനാണ്, എല്ലാവരും അവരവരുടെ ഗൃഹങ്ങളിൽ പോകും, എന്നിട്ട് ഓരോരുത്തരുടെയും ബാലകരെ ഇവിടെ കൊണ്ടുവരൂ. എന്നാലേ എന്റെ സഹോദരിക്ക് സ്വന്തം പുത്രനെ തിരിച്ചറിയാൻ സാധിക്കും. ഇത് ആജ്ഞയാണ് ഭഗവാൻ കംസന്റെ. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചാൽ കൂടുതൽ അനർത്ഥമുണ്ടാവും. ദേവകിയുടെ മാതൃത്വത്തിന് സ്വന്തം പുത്രനായ കണ്ണനെ തീർച്ചയായും തിരിച്ചറിയാൻ സാധിക്കും. നാരായണ, ഇനി ഈ ലോകത്തിന്റെ ഭാവിയും എന്റെ പുത്രന്റെ സുരക്ഷയും അങ്ങയുടെ കൈകളിലാണ്. എന്തുപറ്റി എന്റെ ഭക്തന്മാരെ, എന്തെങ്കിലും അഭ്യർത്ഥിക്കാനുണ്ടോ? കംസ മഹാരാജൻ, ക്ഷമിച്ചാലും ഈ ഗോകുലത്തിൽ റാണി ദേവകിയുടെ 8-ാമത്തെ സന്തതിയില്ല. ഇവിടെയുള്ള ബാലകർ ഗോകുലവാസികളുടെ തന്നെ ബാലകരാണ്. നന്ദറാണി, അപ്പോൾ നിങ്ങളാണല്ലേ ആ കൗശലക്കാരനും വികൃതിയുമായ കണ്ണന്റെ മാതാവ്? നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ പുത്രൻ എന്നെ അമ്മാവ അമ്മാവ എന്ന് വിളിക്കുമായിരുന്നു. മഹാരാജൻ, അതിൽ മാത്രമേ ദുഃഖമുള്ളൂ. നന്ദറാണി, അപ്പോൾ നിങ്ങളാണല്ലേ ആ കൗശലക്കാരനും വികൃതിയുമായ കണ്ണന്റെ മാതാവ്? നിങ്ങൾക്കറിയുമോ നിങ്ങളുടെ പുത്രൻ എന്നെ അമ്മാവ അമ്മാവ എന്ന് വിളിക്കുമായിരുന്നു. മഹാരാജൻ, അതിൽ മാത്രമേ ദുഃഖമുള്ളൂ. എന്റെ പുത്രൻ താങ്കളെ അമ്മാവ എന്ന് വിളിച്ചത്, പക്ഷെ താങ്കൾക്ക് അമ്മാവൻ എന്ന പദത്തിന്റെ അർത്ഥം അറിയില്ല. അങ്ങ് കേവലം സംശയത്താൽ സ്വന്തം പ്രജകളുടെ സന്തതികളെ വധിക്കുന്നതിന് വേണ്ടി ഗോകുലത്തിൽ അസുരന്മാരെ അയച്ചുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ ഭയവും പിന്നെ സംശയവും താങ്കളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാരാജൻ. അവയെ ഉപേക്ഷിക്കൂ, എന്നല്ലേ താങ്കൾക്ക് നന്മയുണ്ടാകും. എന്നെ കുറിച്ചല്ല, നിങ്ങളുടെ ഈ ഗോകുലവാസികളെ കുറിച്ച് ചിന്തിക്കൂ നന്ദറാണി. നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ ഭഗവാൻ കംസന്റെ ആജ്ഞ അനുസരിക്കാതിരുന്നാലുള്ള ഫലം എന്താകുമെന്ന്. ഗോകുലവാസികളെ, നിങ്ങൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് എന്റെ അപേക്ഷയാണ്, എന്റെ സോദരിയുടെ ദുഃഖം അവസാനിപ്പിക്കുന്നതിന് എന്നെ സഹായിക്കും. പോകൂ സ്വന്തം ഗൃഹങ്ങളിലേക്ക്, എന്നിട്ട് ഓരോരുത്തരുടെയും ബാലകരെ വിളിച്ചുകൊണ്ടുവരൂ. പോകൂ. ആ വഞ്ചകനായ വിഷ്ണുവിന്റെ ചതിയെ അവസാനിപ്പിക്കുന്നതിൽ നിന്നും ആർക്കും എന്നെ തടയാനാവില്ല. ഞാൻ ദേവകിയുടെ 8-ാമത്തെ സന്തതിയെ തീർച്ചയായും കണ്ടെത്തിയിരിക്കും. മിത്രങ്ങളെ, ഈ ഫലങ്ങൾ വളരെ സ്വാദിഷ്ടമാണ്. എന്റെ മാതാവിന്റെ വെണ്ണ പോലെ തന്നെ. കണ്ണാ, അത് നല്ല സ്വാദുണ്ടല്ലോ. പക്ഷെ നിനക്ക് വേണ്ടി ഫലങ്ങൾ പൊടിച്ച് ഞങ്ങളുടെ കൈകളിൽ മുള്ളു തറച്ചു. കണ്ണന്റെ മിത്രങ്ങളെ, കണ്ണൻ എന്താണോ വേണ്ടത് അത് അവന് ലഭിച്ചു കഴിഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എന്താണ് ലഭിച്ചത്? ഇപ്പോൾ നിങ്ങളുടെ കൈകളിൽ മുള്ള തറച്ചു. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കറിയാം. കണ്ണ, ജ്യേഷ്ഠൻ പറയുന്നത് സത്യമാണ്. മിത്രങ്ങളെ, നിങ്ങൾ ജ്യേഷ്ഠന്റെ നേർക്കല്ല, ഈ വെണ്ണയുടെ നേർക്കാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ ഇവിടെ? കണ്ണാ കണ്ണാ
കണ്ണാ, വിപത്ത്! ഗോകുലത്തിൽ വിപത്തുണ്ടായിരിക്കുന്നു. വിപത്തോ? വിപത്തോ? ദാമോമാവ, കംസനമ്മാവൻ ഗോകുലത്തിൽ വന്നോ? നമ്മുടെ ഗോകുലത്തിൽ? അതെ കണ്ണ, അതും മഹാരാജാവ് വസുദേവനും മഹാറാണി ദേവകിയുടെയും കൂടെ. ഇത് വളരെ ആനന്ദമുള്ള കാര്യമാണല്ലോ. അതെ ജ്യേഷ്ഠ, കംസനമ്മാവൻ ആദ്യമായാണ് ഗോകുലത്തിൽ വരുന്നത്. അതുകൊണ്ട് നാം അദ്ദേഹത്തെ നന്നായി സൽക്കരിക്കണം. അത് ജീവിതകാലം ഓർമ്മിക്കുന്നതാകണം. ശരി കണ്ണ, നീ കംസ മഹാരാജനെ സൽക്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യൂ. അപ്പോഴേക്കും ഞാൻ ഗൃഹത്തിൽ പോയി ലഡുവിന്റെ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യും. പ്രഭോ, കംസൻ അവിടെ കണ്ണന്റെയും ഗോകുലവാസികളുടെയും ജീവിതത്തിൽ വിപത്തായി മാറുമ്പോൾ കണ്ണൻ അദ്ദേഹത്തെ സൽക്കരിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ദേവി, ഇത് വികൃതിയായ കണ്ണന്റെ സൽക്കാരമാണ്. കംസൻ ബോധവാനാകേണ്ട സമയമാഗതമായിരിക്കുകയാണ്. അദ്ദേഹം ഗോകുലത്തിലല്ല, മറിച്ച് ഗോലോകത്തെത്തിയിരിക്കുകയാണെന്ന്. ശ്രീകൃഷ്ണൻ എവിടേക്കാണോ പോകുന്നത്, ആ സ്ഥാനം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ വാസസ്ഥാനമെന്നറിയുക. കണ്ണ, നീ ഞങ്ങളെ നയിച്ചുകൊണ്ട് പോവുകയാണല്ലോ, പക്ഷെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നീ ഞങ്ങളോട് പറയൂ. ദാമോമാവ, നാം കംസനമ്മാവനെ കാണാനാണ് പോകുന്നത്. എന്തുപറ്റി? എല്ലാവരും ഭയക്കുന്നത് എന്താണ്? കംസനമ്മാവന്റെ പേര് കേട്ടപ്പോൾ. കണ്ണ, നിനക്കറിയാമോ കംസ മഹാരാജൻ ഇവിടെ എന്തിനാണ് വന്നതെന്ന്? ജീവക, എനിക്കറിയില്ലെങ്കിൽ പിന്നെ മറ്റാർക്കാണ് അറിയുക? അദ്ദേഹം ദേവകി മാതാവിന്റെ എട്ടാമത്തെ സന്തതിയെ അന്വേഷിച്ചു വന്നതാണ്. അത് തന്നെയാണ് കണ്ണ, ദൂരത്തുള്ള വിപത്തിനെ തലയിലെടുത്ത് വെക്കുന്നതിന് നാം എന്തിനാണ് അവിടെ പോകുന്നത്? ദാമോമ്മാവ, മാതാവ് പറയാറുണ്ട്, നാം വിപത്തിനെ നേരിട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന്. എന്നുവെച്ചാൽ കംസനമ്മാവന്റെ പദ്ധതിയെ കുറിച്ച് അറിയാനാണ് നാം പോകുന്നത്. ആ പദ്ധതി ദേവകി മാതാവിന്റെ ബാലകനെ കണ്ടെത്താനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കംസനമ്മാവന്റെ പദ്ധതിയെ കുറിച്ച് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നാം എങ്ങനെയാണ് നമ്മുടെ പദ്ധതി തയ്യാറാക്കുക? ഏതായാലും ഇനി കംസനമ്മാവന്റെ പദ്ധതിയെ കുറിച്ച് അറിയാൻ എന്തെങ്കിലും ഉപായം കണ്ടെത്തിയേ പറ്റൂ. അല്ലയോ നാരായണ, ഒരു മാതാവിന്റെ ജീവിതത്തിൽ ഇത്രയും വേദനകളോ, അവളുടെ മാതൃത്വത്തിന് നേർക്ക് ഇത്രയും വലിയ അന്യായമോ? പാപിയായ കംസൻ റാണി ദേവകിയുടെ 6 സന്തതികളെയും അവരിൽ നിന്നും കവർന്നെടുത്തു. ഇപ്പോൾ റാണി ദേവകി തന്റെ ഒരേ ഒരു സന്തതിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് കരുണാനിധി? ഇതെന്തുകൊണ്ടാണ്? അങ്ങ് എന്തിനാണ് എന്നോട് ഇപ്രകാരം ചെയ്തത്? എന്തിനാണ് എന്റെ പുത്രനിൽ നിന്നും അകറ്റിയത്? അവൻ എവിടെയാണ്? ഗോകുലത്തിൽ ആരുടെ ഗൃഹത്തിലാണ് അങ്ങ് അവനെ ഉപേക്ഷിച്ചത്? ദേവകി, ഒരു പക്ഷേ ഈ ചോദ്യം നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇതിനുത്തരം ഞാൻ നിനക്ക് തീർച്ചയായും നൽകുമായിരുന്നു. പക്ഷേ സമസ്യ ഇതാണ്, സത്യം നിന്നിലൂടെ കംസൻ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. ദേവകി, ഒരു പക്ഷേ ഈ ചോദ്യം നീ എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഇതിനുത്തരം ഞാൻ നിനക്ക് തീർച്ചയായും നൽകുമായിരുന്നു. പക്ഷേ സമസ്യ ഇതാണ്, സത്യം നിന്നിലൂടെ കംസൻ അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ. എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ ദേവകി. ആ അധർമ്മിയായ കംസൻ നിന്റെ മാതൃത്വത്തെ പ്രയോജനപ്പെടുത്തി നമ്മുടെ പുത്രന്റെ ജീവിതത്തെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മഹാരാജൻ, ഒരു മാതാവിന്റെയും മാതൃത്വം അവരെങ്ങനെ സ്വയം വഞ്ചിക്കാൻ ശ്രമിക്കില്ല? ഇന്ന് എന്റെ മാതൃത്വം തന്നെ എന്റെ ശത്രുവായി മാറിയിരിക്കുകയാണ്. എന്റെ പുത്രനാണ് ഇപ്രകാരം എന്നിൽ നിന്നും ഒരു നിമിഷമെങ്കിലും അകന്നു നിന്നിരുന്നതെങ്കിൽ എനിക്ക് എന്റെ ജീവിതം തന്നെ ഒരു ഭാരമായി തോന്നിയേനെ. അപ്പോൾ റാണി ദേവകിയോ? അവർ ഇത്രയും കാലമായിട്ടും സ്വന്തം പുത്രനെ ഒന്ന് കണ്ടിട്ട് പോലുമില്ല. അവർ എത്രമാത്രം വേദനിക്കുന്നുണ്ടാവും. അതൊരു മാതാവിനെ മനസ്സിലാക്കാൻ സാധിക്കൂ ഭഗവാനെ, ഒരു മാതാവിനെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. ചെറിയമ്മേ, സമാധാനപ്പെടു ചെറിയമ്മേ. ചെറിയമ്മേ, ചെറിയമ്മയല്ലേ പറയാറുള്ളത് ഈശ്വരൻ പ്രാർത്ഥന കേൾക്കാൻ വൈകിയാലും നിരാശപ്പെടേണ്ടി വരില്ലെന്ന്? നോക്കിക്കോളൂ ചെറിയമ്മേ, ദേവകി മാതാവിന്റെ ദുഃഖം തീർച്ചയായും അവസാനിക്കുന്നതാണ്. അവർക്ക് അവരുടെ സന്തതിയെ നിശ്ചയമായും ലഭിക്കുന്നതാണ്. ബലരാമ,
വാക്കുകൾ സത്യമാകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അങ്ങ് കംസനെയാണ് അധർമ്മി എന്ന് വിളിക്കുന്നത്, പക്ഷെ അങ്ങാണ് ഒരു മാതാവിനോട് ഏറ്റവും വലിയ അധർമ്മം കാട്ടിയത്. എന്നിൽ നിന്നും എന്റെ സന്തതിയെ കവർന്നുകൊണ്ട് പറയും മഹാരാജൻ, എന്റെ പുത്രൻ എവിടെയാണെന്ന് ദയവായി എന്നോട് പറയൂ. ദേവകി, നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞുകൊള്ളൂ, പക്ഷേ നമ്മുടെ പുത്രൻ നന്ദന്റെ ഗൃഹത്തിലുണ്ടെന്ന സത്യം എനിക്ക് നിന്നോടിപ്പോൾ പറയാനാവില്ല.